ഇപ്പോൾ ദിലീപേട്ടൻ തന്നെ നിർമ്മിച്ച ഒരു സിനിമയാണ് സി ഐ ഡി മൂസ. അതിനൊരു സി ഐ ഡി തീമായിട്ടുള്ള അതൊരു സബ്ജക്റ്റായി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഈ അടുത്ത കാലത്ത് സി ഐ ഡി കഥകളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇപ്പം ഈ പറഞ്ഞ മാതിരി തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നറിയുന്നൊരു അതിൻ്റെ ഒരു ത്രില്ലുണ്ടല്ലോ, അതെല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം അങ്ങനെ തോന്നിയപ്പോഴാണ് സി ഐ ഡി മൂസ ചെയ്യാമെന്ന് വിചാരിച്ച്. സംവിധായകൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ സി ഐ ഡികളെ വല്ലതും സമീപിച്ചോ ഇതിൻ്റെ ചിത്രീകരണത്തിനിടയിൽ? ഈ സി ഐ ഡികളുടെ മനോഭാവം മനസ്സിലാക്കാനും ചിത്രീകരണത്തിൻ്റെ രീതി മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ ധാരാളം സിനിമകൾ കണ്ടു, സി ഐ ഡി സിനിമകൾ. പിന്നെ സി ഐ ഡികളിലെ ഇപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിലുള്ള സി ഐ ഡികളുണ്ടല്ലോ, അവരെ പറ്റി ശരിക്കും അന്വേഷിച്ചു. അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അവർക്കുണ്ടായിട്ടുള്ള അബദ്ധങ്ങൾ, അത് തന്നെ നമ്മൾ ശരിക്കും ഒരു പിന്നെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഭാഗത്താണ് ഉദയൻ സിബിയൊക്കെ ആണെങ്കിലും അതിൽ അവർ ധാരാളം കോൺട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെ ഒരു രസകരമായ സീനോട് അതുണ്ടായി. അങ്ങനെ സി ഐ ഡി ഭംഗിയായി, അതാണ് സത്യം. ഈ സി ഐ ഡി എന്നുള്ളൊരു കോൺസെപ്റ്റ് ദിലീപേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞതാണോ അതോ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സ്പാർക്കാണോ എന്താണ്? സബ്ജക്റ്റ് ഉണ്ടായിരുന്നു സി ഐ ഡി മൂസ എന്ന് പറഞ്ഞ ടൈറ്റില്, നിർദ്ദേശിച്ച് ദിലീപ് തന്നെയാണ്. സി ഐ ഡി മൂസ എന്നുള്ള ടൈറ്റില് ദിലീപ് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചോദിച്ചു സി ഐ ഡി മൂസ എന്ന് നമുക്ക് ഇതിന് പേരിട്ടാലോ എന്ന് ചോദിച്ചു. വളരെ നല്ല അഭിപ്രായമായിട്ട് തോന്നി, ഞങ്ങളത് അംഗീകരിച്ച് എല്ലാവരും കൂടി കൂട്ടായി തീരുമാനമെടുത്തു അത് തന്നെ മതി ടൈറ്റിലെന്ന്. കാരണം കാർട്ടൂണ് പണ്ട് കണ്ണാടി വിശ്വനാഥൻ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, പുള്ളി എഴുതിയ കാർട്ടൂണ് അതിൻ്റെ പേരായിരുന്നു സി ഐ ഡി മൂസ. അപ്പോൾ അത് ഒരുപാട് പേർ വായിച്ച് രസിച്ചിട്ടുള്ള ഒരു കോമിക്കാണ്. അപ്പോൾ അതിന് ആ പേര് കുറച്ചുകൂടെയും അനുയോജ്യമാണെന്ന് തോന്നി. പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു, സന്തോഷം. സലീമേട്ടന് അതിലൊരു സി ഐ ഡി ആയി അഭിനയിക്കാൻ കഴിയാത്തൊരു ദുഃഖമുണ്ടോ? അല്ല, നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ, ദിലീപ് കാശ് കൊടുക്കണം, അപ്പോൾ ദിലീപ് തന്നെയല്ലേ അത് അഭിനയിക്കുള്ളൂ. അപ്പോൾ അതിൽ ദുഃഖിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് നമ്മൾ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾ ആ കഥാപാത്രങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. പ്രാന്തനെ വേറെ നോക്കിയപ്പോൾ കിട്ടിയില്ല അവർക്ക്. അപ്പോൾ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടൻ്റെ റോളാണ് സലീം ചേട്ടൻ എന്ന് പറഞ്ഞതെന്ന് കൊടുത്തതെന്നല്ലേ ദിലീപേട്ടൻ പറഞ്ഞതിൻ്റെ അർത്ഥം? സലീം അഭിനയിച്ചിട്ടില്ല, ജീവിക്കായിരുന്നു, എനിക്ക് അതിനെ തോന്നുന്നു. പക്ഷേ സലീമിനോട് ഒരു കള്ളത്തരം പറഞ്ഞു എന്നായിട്ട് ചെറിയൊരു അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം സലീം ഒരിക്കൽ ചോദിച്ചിരുന്നു, ഈ പ്രാന്തനായിട്ട് ഇങ്ങനെ സിനിമയിൽ നടന്നു കിടന്ന് ലാസ്റ്റ് ഞാനൊരു സി ഐ ഡി ആന്ന് ക്ലൈമാക്സ് പറയും എന്നാണ് വിചാരിച്ചത്. ഇല്ലെങ്കിൽ അദ്ദേഹം അഭിനയിക്കാൻ തയ്യാറായില്ലെങ്കിലും എന്നുള്ള പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞില്ല.